നോവൽ അമ്പത്തിനാല് കെ കെ സുധാകരൻ ആർക്കും ഒരു ശല്യവുമുണ്ടാക്കാതെ ഞാൻ ഇവിടെ ജീവിച്ചോളാം എന്നെ അതിന് അനുവദിക്കണം ഭാമിനി യാഞ്ചന പോലെ പറഞ്ഞു പറ്റില്ല നാൾ രാവിലെ തന്നെ നീ സ്ഥലം സ്ഥലമിടണം മാധവദാസ് സ്വരം കടിപ്പിച്ചു നിങ്ങളുടെ ഭാര്യയ്ക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കും പെട്ടെന്ന് ഭാമിനിയുടെ ഭാവം മാറി കോടീശ്വരനായ മാധവദാസിൻ്റെ പൂർവ്വ കാമുകിയാണ് ഭാമിനി അപ്രതീക്ഷിതമായി കയറി വന്ന അയാളുടെ വീട്ടിൽ താമസിക്കുകയാണ് അവർ മാധവദാസിന്റെ ഭാര്യ സാരംഗിയെ ബന്ധുവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവൾക്ക് അവരോട് വെറുപ്പാണ് യൗവനയുക്തിയായ സാരംഗിയെ മധ്യവയസ് പിന്നിടാതായപ്പോഴാണ് മാധവദാസ് വിവാഹം ചെയ്തത് അതിനു പിന്നിലും ഒരു ചതിയുടെ കഥയുണ്ട് ഹേമന്ത് എന്ന യുവാവിന്റെ ഭാര്യയായിരുന്നു സാരംഗി അത് മറച്ചു വെച്ച് ഹേമന്തു തന്നെ അവളെ മാധവദാസിന് കല്യാണം കഴിച്ചു കൊടുക്കുകയായിരുന്നു സാരംഗിയും ഹേമന്തും സഹോദരങ്ങളാണെന്നാണ് മാധവദാസിന്റെ വിചാരം സ്വത്തുക്കൾ അടിച്ചുമാറ്റിയ ശേഷം സാരംഗിയെ തിരിച്ചു വിളിക്കാനായിരുന്നു ഹേമന്തിന്റെ പദ്ധതി എന്നാൽ മാധവദാസിന്റെ സ്നേഹത്തണൽ വിട്ടുപോകാൻ അവൾ ഇപ്പോൾ തയ്യാറല്ല അയാളെ ജീവന തുല്യം സ്നേഹിക്കുന്ന അവൾ തന്നെ ഇനി മറ്റൊരർത്ഥത്തിൽ കാണരുതെന്ന് ഹേമന്തിന് താക്കീതു നൽകി രേണുക എന്ന അഭിഭാഷകയുടെ ഓഫീസിലാണ് ഹേമന്തിന്റെ ജോലി മുമ്പ് മാധവദാസുമായി വിവാഹം ആലോചിച്ചിരുന്ന രേണുകയ്ക്ക് അയാളോട് പകയുണ്ട് മാധവദാസ് ആരെയാണ് വിവാഹം കഴിച്ചതെന്നറിയാൻ തോപ്പുംപടി തമ്പാൻ എന്ന പളിശക്കാരനെ അവർ നിയോഗിച്ചു അയാൾ എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിച്ചു സംഭവിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ ഹേമന്തിനോടും സാരംഗിയോടും തമ്പാൻ ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടു അതിനിടയിൽ മാധവദാസിന്റെ സഹോദരി പുത്രൻ ദേവദത്ത് ഭാമിനിയെയും സാരംഗിയെയും തമ്മിലടിപ്പിക്കാൻ ആവുന്നതെല്ലാം ചെയ്തു മാധവദാസിന്റെ ബിസിനസ് സാമ്രാജ്യത്തിലാണ് അവൻ്റെ കണ്ണ് ഭാമിനിയെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണമെന്ന സാരംഗി മാധവദദാസിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അയാൾ ഭാമിനിയെ താക്കീത് ചെയ്തത് തുടർന്ന് വായിക്കുക സാരംഗിയുടെ കണ്ണുകൾ ചുവന്നത് ദേവദത്ത് കണ്ടു താൻ പറഞ്ഞതൊക്കെ കൊള്ളേണ്ടടുത്ത് തന്നെ തറച്ചു എന്ന് അതോടെ അവന് മനസ്സിലായി ഇനി അവസാനത്തെ ആണിക്കൂടി അടിച്ചാൽ മാത്രം മതി എനിക്ക് ഭാമിനിയാൻ്റെ അറിയില്ല എന്നല്ലോ പരിചയപ്പെട്ട അന്ന് ആ സ്ത്രീ പറഞ്ഞ ഒരു വാക്കിൻ്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് ഉത്കണ്ഠയോടെ സാനങ്കി അവനെ നോക്കി പണ്ട് ഞാൻ സ്നേഹിച്ച ഒരാളുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ വേറൊരു സ്ത്രീ കൈയടക്കിയിരിക്കുകയാണ് എൻ്റെ സ്ഥാനം അവളെ പുറത്തു ചാടിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെയാണ് ആ സ്ത്രീ പറഞ്ഞത് അവളൊന്നും ഞെട്ടി സാരംഗിയാൻറ്റിയെ ഇവിടുന്ന് പുകച്ചു ചാടിക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അതിൽ തക്കം പാതിരിക്കുകയാണ് അവൻ പെട്ടെന്ന് സാരംഗി ധൈര്യം വീണ്ടെടുത്തു നമുക്കറിയാം ആരാരെയാണ് പുകച്ചു പുറത്തു ചാടിക്കാൻ പോകുന്നതെന്ന് അവൾ തൻ്റെ അടുത്തോടെ പറഞ്ഞു ദൈവതത്തിൻ്റെ സന്തോഷമായി രണ്ട് സ്ത്രീകൾ തമ്മിലുള്ളൊരു യുദ്ധത്തിന് അരങ്ങൊഴുങ്ങിക്കഴിഞ്ഞു ഒരാൾ പുറത്തു പോകേണ്ടി വരും സാരംഗിയാൻറ്റിയോ അതോ ഭാമിനിയോ വയസ്സായ ഒരാളിനെ യോജിച്ചത് ചെറുപ്പക്കാരിയായ ഭാര്യയല്ല അത് ദാസംഗ് മനസ്സിലാക്കിയാൽ ശരി ശരിയാൻറ്റി ഞാൻ പുറത്തേക്കൊന്ന് പോവാണ് ഭാമിനിയാൻറ്റിയോട് വഴക്കിനൊന്നു പോകണ്ട ദാസംഗൻ അതൊന്നും ഇഷ്ടപ്പെടത്തില്ല അവൻ എഴുന്നേറ്റ് വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി ചലിക്കാനാവാത്തെ സാരങ്കി ഇരുന്നു ദേവത പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് വേണം അടുത്ത് നീക്കം നടത്താൻ അല്ലെങ്കിൽ അത് വിട്ടിത്താൽ ആരോടാണ് ചോദിക്കേണ്ടത് ഭാമിനിയോടോ അതോ ദാസേട്ടനോടോ അല്ല നിർമ്മലയെ എടുത്തിടുന്ന അവൽ നിന്ന് തന്നെ അത് കേൾക്കണം ഒരു പക്ഷേ മകൻ പറഞ്ഞതിലേറെ കാര്യങ്ങൾ അമ്മയ്ക്കറിയാമായിരിക്കും അപ്പോൾ തന്നെ അവൾ നിർമ്മലയെ വിളിച്ചു എന്താ സാരംഗി നീ കുറെ നാളായല്ലോ വിളിച്ചിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിർമ്മല ചോദിച്ചു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലായിരുന്നു ചേച്ചി അതാണ് വിളിക്കാതിരുന്നത് പക്ഷേ നേരത്തെ ചേച്ചിയെ വിളിക്കണമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു സാരംഗി പറഞ്ഞു അതെന്താ ദാസേട്ടൻ്റെ ബിന്ദുവാണെന്ന് പറഞ്ഞ ഭാമിനി എന്നൊരു സ്ത്രീ ഏതാണ്ട് ഒരു മാസമായി നമ്മുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട് ചേച്ചിയെ നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അവൾ ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റിയേനെ എന്ന് മോൻ പറഞ്ഞപ്പോഴാണ് അവൻ നിന്നോടത് പറഞ്ഞോ പറഞ്ഞു ചേച്ചി പഴയ എഴുതുന്ന അവനോട് പറയാൻ ഞാൻ വിട്ടുപോയി നിനക്കത് വിഷമമുണ്ടാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ചേച്ചിക്കപ്പോൾ അവരെ നേരത്തെ അറിയാമായിരുന്നു അല്ലേ അറിയാമായിരുന്നു എൻ്റെ കല്യാണത്തിന് മുമ്പാണ് അന്ന് ഞാൻ നാട്ടിലുണ്ടായിരുന്നു അവൾ രണ്ടുപേരും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് അങ്ങനെയാണ് രണ്ടുപേരും അടുത്തത് കല്യാണം കഴിക്കാനിരിക്കുവായിരുന്നു അവരുടെ വീട്ടിലും അനുകൂലമായിരുന്നു നിർമ്മല ആ കഥകളെല്ലാം സാരംഗിയോട് പറഞ്ഞു ഇപ്പോഴെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞു നന്നായി ചേച്ചി സാരംഗി ഫോൺ കട്ട് ചെയ്തു ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ ഭാമിനി ആരാണെന്ന് ദാസേഡിനോട് തന്നെ ചോദിക്കണം സത്യം പറയാതെ ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ അറിയാതെ സാരംഗിയുടെ കണ്ണുകൾ നനഞ്ഞു നഗരസഭയുടെ ഓഫീസിൽ ചെന്ന മേയറെ കണ്ടിട്ട് അവിടെ നിന്നിറങ്ങുമ്പോൾ മണി മൂന്നര കഴിഞ്ഞിരുന്നു പതിവ് പോലെ ലൂയിസ് ആണ് കാർ ഓടിച്ചത് കുറച്ചും എറണാകുളത്ത് നിന്ന് രാജേഷ് വിളിച്ചിരുന്നു പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ലൂയിസ് പറഞ്ഞു എന്തെങ്കിലും വിശേഷമുണ്ടോ മാധവദാസ് ചോദിച്ചു ഷോറൂമിൻ്റെയും സർവീസ് സ്റ്റേഷൻ്റെയും പെയിൻറ്റിങ് കഴിഞ്ഞു ഫർണീഷ് ചെയ്തിട്ടുമുണ്ട് ഇനി എന്ന് വേണമെങ്കിലും ഇനി ഇനാഗ്രേഷൻ നടത്താം കാർ കമ്പനിയുടെ സോണൽ മാനേജറെ നാളെ തന്നെ വിളിച്ച് വിവരം അറിയിക്കണം ഡിസ്പ്ലേ ചെയ്യാനുള്ള കാർഡുകൾ ഇന്ന് എത്തിക്കുമെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ ഉദ്ഘാടനത്തിലുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യാൻ മാധവദാസ് പറഞ്ഞു സമയമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ വിളിക്കാം വെരി ഗുഡ് ഹേമന്ത് വിവരം അടിക്കണ്ടേ ലൂയിസ് ചോദിച്ചു ഞാൻ വിളിച്ച് സംസാരിക്കാം റിസൈൻ ചെയ്യാൻ പോവാണെന്ന് ആ വക്കീലിനോട് നേരത്തെ പറയട്ടെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു കാണില്ല എങ്ങനെ അറിയാൻ അന്ന് രാത്രി ഉറങ്ങാനായി തയ്യാറെടുക്കുമ്പോൾ സാരംഗി മാധവദദാസിനോട് ചോദിച്ചു ദാസേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ അയാൾ മുഖമുയർത്തി ഉയർത്തി അവളെയൊന്ന് നോക്കി എന്താണ് ദാസേട്ടൻ്റെ ആരാണ് ഭാമിനി എന്ന സ്ത്രീ മാധവദാസ് ഒന്നിഞ്ഞെട്ടി പക്ഷെ പെട്ടെന്ന് അയാൾക്ക് സംയമനം കിട്ടി അവൾ ഇപ്പോൾ എന്ത് ആരുമല്ല അയാൾ പറഞ്ഞു ഒരിക്കലായിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം അതെ അവൾ വിവാഹതയാകുന്നതിന് മുമ്പ് ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതുമാണ് പക്ഷേ എന്നെ ഉപേക്ഷിച്ച് അവൾ വേറൊരാളെ സ്വീകരിച്ചു പിന്നെ എന്തിനാണ് ആ സ്ത്രീ തിരിച്ച് ഇവിടെ തന്നെ വന്നത് പഴയ ഓർമ്മയുടെ പേരിലായിരിക്കാം മാത്രമല്ല അവൾക്കെപ്പോൾ ആരുമില്ല സഹതാപത്തിൻ്റെ പേരിലാണ് കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ ഞാൻ അവൾക്ക് അനുവാദം കൊടുത്തത് എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്നോടൊന്ന് തന്നെ പറയാഞ്ഞത് നീ തെറ്റി എന്ന് പറയുന്ന സാരംഗിക്ക് കുറച്ച് ആശ്വാസം അനുഭവപ്പെട്ടു സത്യം തുറന്നു പറയാൻ തയ്യാറായല്ലോ ദാസേട്ടൻ ആ പഴയ സ്നേഹം ഇപ്പോഴുമുണ്ടോ ആ സ്ത്രീയോട് ഇല്ല ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച സ്ത്രീയാണ് അവൾ സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലെന്ന് എന്നെ പഠിപ്പിച്ചത് അവളുടെ ആ പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെയാണ് വിവാഹമേ വേണ്ടെന്ന് വെച്ച് ഞാൻ അത്രയും കാലം പക്ഷേ ആ സ്ത്രീക്ക് ദാസേട്ടനോട് ഇപ്പോഴും സ്നേഹമുണ്ട് ആരും പറഞ്ഞു നിന്നോട് ആരും പറഞ്ഞതല്ല അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് തന്നെ വന്നത് വെറുക്കുന്ന ഒരാളെ ആരും വീണ്ടും കാണാൻ ആഗ്രഹിക്കുകയില്ലല്ലോ മാധവദാസ് മിണ്ടിയില്ല ദാസേട്ടനോട് ക്ഷമിക്കണം ഇനി ആ സ്ത്രീ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല അവർ എനിക്ക് കണ്ണിലെ കരട് പോലെയാണ് മനസ്സിലായി നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കും അങ്ങനെ തന്നെ തോന്നിയെന്നെ ാസ് പറഞ്ഞു നാളെ ഞാൻ അവരോട് സംസാരിക്കാം പേടിക്കണ്ട തികച്ചു മാന്യമായിട്ട് തന്നെ എനിക്കൊരു ഇല്ല കാര്യത്തിൽ എന്നേക്കാൾ അർഹത നിനക്കാണ് കാരണം നീ നിഷ്കളങ്കയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന നിരപരാധിയായ പെൺകുട്ടിയാണ് അയാൾ പറഞ്ഞത് കേട്ട സാരംഗി വിളറി അയാൾ തൻ്റെ മുഖം കാണാതിരിക്കാൻ അവൾ മെല്ലെ തല തിരിച്ചു യൗവന ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു മനസ്സിൽ ചീത്ത വിചാരം വെച്ചുകൊണ്ടായിരുന്നില്ല താലി കെട്ടി സ്വന്തമാക്കാൻ തന്നെയായിരുന്നു അതുകൊണ്ട് ഞാനൊന്നു ചെയ്തത് തെറ്റാണെന്നും ഇപ്പോൾ വിചാരിക്കുന്നില്ല അയാൾ പറഞ്ഞു അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല പക്ഷേ അങ്ങനെപ്പോലും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല വെള്ളാമ്പൽ പോലെ നിർമ്മലയായ ഒരു പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി കിട്ടിയത് എൻ്റെ മഹാഭാഗ്യമാണെന്ന് എനിക്കറിയാം ഞാനിന്ന് ഏറെ സന്തുഷ്ടനാണ് സാരംഗി മാധവദാസ് അവളെ വികാരവായു പൊടി ചുമ്പിച്ചു പക്ഷേ അവളുടെ ശരീരം വെറും കളിച്ചെന്നതേയുള്ളൂ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയായി കുറേക്കാലം ഞാൻ കഴിഞ്ഞതാണെന്ന് ദാസേട്ടൻ അറിഞ്ഞാൽ പിറ്റൊന്ന് രാവിലെ മാധവദാസ് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ രണ്ടും കൽപ്പിച്ച് ഭാമിനിയോട് സംസാരിക്കാനായി സാരങ്കി ചെന്നു ഭാമിനിയുടെ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു അവൾ കഥകിന് മുട്ടി അല്പനേരം കഴിഞ്ഞാണ് വാതിൽ തുറക്കപ്പെട്ടത് സാരംഗിയെ കണ്ട് ഭാമിനി ഒന്ന് പകച്ചു പിന്നെ അവൾ പുഞ്ചിരിച്ചു എന്താ സാരംഗി പതിവില്ലാതെ പതിവില്ലാത്തതാണല്ലോ ഇവിടെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാരംഗി അർത്ഥം വെച്ചു പറഞ്ഞു ആണോ അതെനിക്കറിയില്ലായിരുന്നു ഞാനിവിടെ വന്നിട്ട് അധിക ദിവസമായില്ലല്ലോ വരൂ നിങ്ങളുടെ ചോദിച്ച് സംസാരിക്കാനുണ്ട് സാരംഗി പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിലോ എതിർക്കാനായിരുന്നു ഭാമിനിയുടെ ഭാവം ഇവിടെ നല്ല ആരോഗ്യമുള്ള ജോലിക്കാരുണ്ട് അവരോട് പറഞ്ഞാൽ നിങ്ങളുടെ പെട്ടിയും പ്രമാണവും എടുത്ത് വെളിയിലറിയും വേണമെങ്കിൽ കഴുത്തിന് പിടിച്ചു ഗേറ്റിന് തള്ളും തനിക്കിങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം എങ്ങനെ കിട്ടിയെന്ന് സാരെങ്കിൽ അത്ഭുതപ്പെടാതിരുന്നില്ല ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് താനേ കടുത്തു കിട്ടും ഭാമനി പുച്ചത്തോടെ അവളെ നോക്കി ഒന്ന് ചിരിച്ചു നീയല്ല ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് മാധവദാസാണ് എൻ്റെ ഒരു രോമത്തിൽ തൊടാൻ ദാസ് ആരെയും സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക് അതൊക്കെ പണ്ട് നിങ്ങളുടെ ചെറുപ്പകാലത്ത് ദാസ് ചേട്ടനെ അന്ന് നിങ്ങൾ വശീകരിച്ചെടുത്തു എന്നിട്ട് വേറൊരുത്തന്നെ കണ്ടപ്പോൾ അയാളെ വിടാതെ ഉടുംപടക്കം പിടിച്ചു അതും പോയപ്പോൾ വീണ്ടും കയറി വരാൻ വഴിയും വഴിയമ്പലമൊന്നുമല്ല ഭാമിനി ഒന്ന് ഞാട്ടി പഴയ കഥകളെല്ലാം എനിക്കറിയാം എല്ലാം എന്നോട് പറഞ്ഞു നിങ്ങളെ ഇവിടുന്ന് അടച്ചെടുക്കാൻ ദാസേട്ടനെ വയ്യാത്തത് കൊണ്ടൊന്നുമല്ല അതിനുള്ള അവകാശം എനിക്ക് വിട്ടുവന്നതാണ് നാ ഇറങ്ങിയതുപോലെ ഭാമിനി നിന്നു പഴയ പ്രണയനാടകങ്ങൾ എന്നോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി ദാസേടനെ വഴുതിയിൽ നിർത്താമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചു അതൊന്നും ഇവിടെ നടക്കത്തില്ല ഇന്നു തന്നെ ഇവിടുന്ന് ഇറങ്ങി തരണം അല്ലെങ്കിൽ താക്കേതിൻ്റെ സ്വയത്തിൽ സാരംഗി പറഞ്ഞു ശരി പോയേക്കാം പക്ഷേ ഇന്ന് പറ്റില്ല നാളെ ഉച്ചയാകുമ്പോൾ വീട്ടിൽ നിന്ന് കാർ വരും അതിൽ പോകും അല്ലാതെ നീ പറയുന്ന സമയത്ത് ഞാൻ പോകത്തില്ല ഉറച്ച സ്വരത്തിൽ ഭാമിനി പറഞ്ഞു ശരി നാളെ ഉച്ച വരെ സമയം തരുന്നു അപ്പോഴേക്ക് പോയില്ലെങ്കിൽ ഭാമിനിയെ തർപ്പിച്ചു നോക്കിയിട്ട് സാരംഗി അവളുടെ മുറിയിലേക്ക് പോയി മൊബൈൽ എടുക്കാൻ മറന്നാണ് രാവിലെ തോപ്പുംപൊടിത്തമ്പാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലോഡ്ജിൻ്റെ അടുത്തുള്ള ഹോട്ടലിലേക്ക് പോയത് തിരിച്ചു റൂമിൽ വന്നപ്പോൾ മൊബൈലിൽ ഒരു മിസ്ഡ് കോൾ വന്നു കിടപ്പുണ്ടായിരുന്നു എൽ സി ആ പേര് കണ്ടപ്പോൾ അയാളുടെ ഉണർന്നു ഫോർട്ട് കൊച്ചിയിലാണ് എൽ സിയുടെ വീട് ഒരു മാസം പോലും ആയില്ല പരിചയപ്പെട്ടിട്ട് അതിനിടയ്ക്ക് ഒരു ദിവസം അവളുടെ വീട്ടിൽ പോവുകയും ചെയ്തു ആ സെൽ കുതിര തിരുവല്ലയാണ് എൽ സിയുടെ വീട് ടൈസ് മണിക്കാരൻ ക്രീറ്റസ് വന്നതാണ് അവളെ ഉടനെ അയാൾ എൽ സിയെ വിളിച്ചു ഇച്ഛായ എവിടെ ആയിരുന്നു അവൾ കോളെടുത്തു രാവിലെ വരൊന്നു കഴിക്കണ്ടായോ കൊച്ചയെ പത്തുമണി ആയില്ലയോ അയാൾ പറഞ്ഞു എന്നതാ കഴിച്ചേ അപ്പോൾ മൊട്ടർ റോസ്റ്റും ഇവിടെ പാടപ്പവും ചിക്കൻ കറിയും ആയിരുന്നു അവൾ പറഞ്ഞു ബാക്കി ഇരിപ്പുണ്ടോ വന്നാൽ തരാമോ അയാൾ ചോദിച്ചു പിന്നെന്താ തരാമല്ലോ എപ്പം വരണം ആശയോടെ അയാൾ ചോദിച്ചു പുള്ളിക്കാലം തൃശ്ശൂർക്ക് പോയി ഇന്ന് രാവിലെ ഒരാഴ്ച അവിടാ പണി ഇനി അടുത്ത ശനിയാഴ്ച പ്രതീക്ഷിച്ചാൽ മതി അവൾ പറഞ്ഞു എന്നാ ഇന്ന് അങ്ങോട്ട് വരട്ടെ അതെങ്ങനാ അമ്മച്ചിവിടില്ലയോ ഇന്ന് വേണ്ട അവൾ പറഞ്ഞു പിന്നെ എന്തിനാ നീ വിളിച്ചേ അയാൾ നിരാശയോട് ചോദിച്ചു നാളെ വാ ഒരു പത്ത് മണി കഴിഞ്ഞ് അമ്മച്ച് രാവിലെ കരൂരിൽ ധ്യാനം കൂടാൻ പോവും വൈകുന്നേരാവും വരാം ഞാൻ വരാം ഞാനൊന്ന് പറഞ്ഞത് കാണുമോ അവൾ ചോദിച്ചു അവൾക്കൊരു സ്വർണ്ണമുതിരം മേടിക്കണം അതിന് രണ്ടായിരം രൂപയുടെ കുറവുണ്ട് ഞാൻ കൊണ്ടുവരാം അയാൾ പറഞ്ഞു രാത്രി ഞാൻ വിളിക്കാൻ കേട്ടോ അമ്മച്ച് ഉറങ്ങിയിട്ട് ഇപ്പം വെച്ചോ അവൾ കോൾ കട്ട് ചെയ്തു എൽസിക്ക് സയ്ക്ക് മുപ്പത് വയസ്സുണ്ട് കെട്ടിക്കൊണ്ട് വന്നിട്ട് വർഷം നാലായി പക്ഷേ കുഞ്ഞുങ്ങളില്ല ഇന്നിന് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല എറണാകുളത്തേക്ക് പോയി ഒരു സിനിമ കണ്ടാലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ലൂയിസിൻ്റെ വിളി വന്നത് കോൾ എടുക്കാൻ തമ്പാൻ ഒന്നും മടിച്ചു അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ തൃപ്തികരമായ ഒരു ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല ഹലോ ഒടുവിൽ അയാൾ കോൾ എടുത്തു എവിടാ റൂമിലാണോ ലൂയിസ് തിരക്കി അല്ല ബസ് നിൽക്കുക എറണാകുളത്തേക്ക് പോകാൻ അധികം സംസാരിക്കാതിരിക്കാനായി അയാൾ നുണ പറഞ്ഞു ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട് കാണണം അത് പറയാനാണ് വിളിച്ചത് എന്താ വിശേഷിച്ച് തമ്പാൻ ചോദിച്ചു ഹേമന്തിന് വേണ്ടി വയറ്റിലെ കാർ ഡീലർ ഷോപ്പിൻ്റെ ഓഫീസും സർവീസ് സ്റ്റേഷനും റെഡി ആയിട്ടുണ്ട് അതൊന്ന് കാണാൻ വേണ്ടിയാ ആ തേണ്ടിക്ക് കോടിക്കണക്കിന് പണമുടക്കി വിദേശക്കാർ കമ്പനിയുടെ ഡീലർഷിപ്പ് അനുഭവിപ്പിക്കുകയേ ഇല്ല അവനെ കൊണ്ടത് ശരി കാണാം ലൂയിസ് കോൾ കട്ട് ചെയ്തു സ്വന്തം ഭാര്യയാണ് അവൻ വിറ്റവർന്ന മാധവദാസ് അതിനുമ്പോൾ അറിയണം അറിഞ്ഞേ പറ്റൂ അവനൊരു തളി തറിക്കണം പക്ഷേ എങ്ങനെ അറിയിക്കും കുറേ ചിന്തിച്ചപ്പോൾ തമ്പൻ ഒരു ബുദ്ധി തോന്നി നേരിട്ടറിയിക്കുന്നത് അപകടമാണ് പറ്റിയ വേറൊരാളുണ്ട് അഡ്വക്കേറ്റ് രേണുക സ്വന്തം ഓഫീസ് മാനേജർ ഭാര്യയെ വേറൊരു തന്നെ കല്യാണം കഴിച്ചു കൊടുത്തതാണെന്ന് വക്കീലറിയണം അവൻ ഓഫീസിലില്ലാത്ത നേരത്തെ വേണം വക്കീലിനെ ചെന്ന് കാണാൻ ഹേമന്ത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയ സമയത്തു തന്നെ തമ്പാൻ രേണുക വക്കീലിൻ്റെ ഓഫീസിലെത്തി അനുവാദം പോലും ചോദിക്കാതെ തൻ്റെ മുറിയിലേക്ക് കയറി വന്ന തമ്പാനെ കണ്ട് രേണുക ഒന്ന് പകച്ചു സോറി വക്കീലേ ഒരു വലിയ രഹസ്യം ഞാൻ അറിഞ്ഞു വക്കീലിൻ്റെ ഓഫീസ് മാനേജർ ഹേമന്തിനെക്കുറിച്ച് അത് പറയാനാണ് ഞാൻ വന്നത് എന്തു രഹസ്യം രേണുക ചോദിച്ചു ഹേമന്തിൻ്റെ ഭാര്യയെ വക്കീൽ കണ്ടിട്ടില്ലല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല സുന്ദരിയ ഹേമന്തിൻ്റെ വൈഫ് അയാൾ ഉപേക്ഷിച്ചു പോയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എന്നാൽ ഞാൻ വേറൊരു കാര്യം കൂടി അറിഞ്ഞു ആ പെണ്ണിപ്പോൾ വേറൊരാളുടെ ഭാര്യയാണ് തിരുവനന്തപുരത്തുള്ള ഒരു മാധവദാസിൻ്റെ മാധവദാസോ രേണുക ഒന്ന് സംശയിച്ചു കോടീശ്വരൻ എം ഡി ബിൽഡേഴ്സ് എന്ന കമ്പനിയുടെ ഉടമസ്ഥൻ വിശ്വാസം വരാതെ രേണുക അയാളെ നോക്കി തമ്പാൻ പോക്കറ്റിൽ നിന്ന് മൊബൈലെടുത്ത് അതിൽ നിന്ന് മാധവദാസിൻ്റെയും സാനിഗിയുടെയും വിവാഹ ഫോട്ടോ അവളെ കാണിച്ചു ഫോട്ടോയിലേക്ക് തുറച്ചു നോക്കി രേണുകയിരുന്നു ഒടുവിൽ രഹസ്യങ്ങളുടെ മറന്നീങ്ങി ഇനി എന്ത് ആകാംക്ഷയുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കൂ